ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുളക് ബജിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ബജി കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബജിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ബജിയുടെ മാവുണ്ടല്ലോ, അത് കുറച്ച് ക്രിസ്പിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് വ്യത്യാസമൊക്കെ മാവ് കലക്കണതിൽ വരുത്തിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ അതിനുള്ള ചമ്മന്തി, ബജിക്ക് വേണ്ട ചമ്മന്തിയും കൂടി തയ്യാറാക്കുന്നുണ്ട് നമ്മളിവിടെ. അപ്പോൾ നമുക്കതും കൂടി നോക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ, എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ അതോ ആദ്യമായിട്ട് കാണുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ബജിമുളക് ഞാനിവിടെ കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ബജിമുളക് നമുക്ക് ഒരു 10-15 മിനിറ്റ് വാളംപുളി പിഴിഞ്ഞ വെള്ളത്തിൽ മുക്കി വയ്ക്കണം. അതിനുവേണ്ടി ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മൊത്തത്തിലൊന്ന് മിക്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുളക് എല്ലാം ഒന്ന് നടുവേ കീറണം. അതിൻ്റെ ഞെട്ടും കൂടി നടുവേ മുറിക്കണ രീതിയിലായിരിക്കണം കേട്ടോ, ഞെട്ട് പോവരുത്. ഇത് ഇങ്ങനെ രണ്ട് പീസായിട്ടും വയ്ക്കാം നമുക്ക്. അതല്ല, ഞാനിവിടെ ചെയ്യണത് 4 പീസായിട്ടാണ്. 2 പീസ് മുളകിന് നല്ല വണ്ണം ഉണ്ടെങ്കിൽ നമുക്കത് 4 പീസാക്കാം, അതല്ലെങ്കിൽ 2 പീസാക്കി കൊടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് ഇതെല്ലാം കീറിയെടുക്കാം. നേരിയൊരു കത്തി വെച്ചും നമുക്ക് കീറി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സിസേഴ്സ് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് ആ പുളിവെള്ളത്തിൽ അത് മുക്കി വയ്ക്കണം. ഒരു 10-15 മിനിറ്റ് മുക്കി വെച്ചാൽ മതി. അപ്പോൾ തന്നെ ഈ പുളിയൊക്കെ ശരിക്ക് മുളക് ഇതിലേക്ക് വലിച്ചെടുത്തോളും. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചത്, വറുക്കുമ്പോൾ നമുക്ക് ഒരു നേരിയ പുളിരസം കൂടി നമുക്ക് കിട്ടും. ഒത്തിരി ഒന്നും ഉണ്ടാവില്ല, പേരിന് ഒരു കുറച്ച്. ഇതെല്ലാം നമുക്കിതിൽ ഒന്ന് നന്നായി മുക്കി വയ്ക്കാം. മൂടി കുറച്ചേരോടെ ഇരിക്കട്ടെ. ആ സമയം നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന് വേണ്ട മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് കടലമാവ് നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. കാരണം കടലമാവിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് ശരിക്കും അരിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. അതിലേക്ക് 1/4 കപ്പിന് താഴെ കണ്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ആ കപ്പ് ഞാൻ നിറയെ എടുത്തിട്ടില്ല, 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കായം പൊടി ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി ഓപ്ഷനിലാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് 1 ഗ്ലാസ് വെള്ളമെടുക്കുക. എന്നിട്ട് അത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് മാവ് നനച്ചെടുക്കുക. നോക്കി വേണം, കടലമാവാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ലൂസായിപ്പോവും. പഴംപൊരിനേക്കാളും കുറച്ചും കൂടി കട്ടിയിൽ വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ബജി മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ആ സമയം ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കാനായിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബജി മുളക്, പുളിവെള്ളത്തിലിട്ട് വെച്ചിരുന്ന ബജി മുളക് റെഡിയായി വന്നിട്ട് അത് നമുക്ക് ഓരോന്നായിട്ട് മാവിൽ മുക്കി ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം.
ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയിമിലും പിന്നെ അത് മീഡിയത്തിലാക്കണം കേട്ടോ. അപ്പോൾ ബജി മുളക് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് മുരിവായിട്ടുണ്ട്. നമുക്കിനി അത് കോരിയെടുക്കാം. നമുക്കിതിലേക്ക് വേണ്ട ഒരു ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു സവാളയും ഒരു തക്കാളിയും പിന്നെ രണ്ട് മൂന്ന് വേപ്പില, നേരിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം രണ്ട് മൂന്ന് വേപ്പിലയും, പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അര സ്പൂൺ മുളക് പൊടി, പിന്നെ അതിൻ്റെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മുളക് സോക്ക് ചെയ്യാൻ വെച്ച പുളിവെള്ളം ഉണ്ടല്ലോ, അത് ഇന്നൊരു രണ്ട് മൂന്ന് സ്പൂൺ പുളിയുടെ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. പുളിവെള്ളം തന്നെ ഒഴിക്കണമെന്നില്ല, ഒരു കാല് സ്പൂൺ വിനാഗിരി ഒഴിച്ചാലും മതി. എന്നിട്ട് മൂടി വെച്ചിട്ട് ശരിക്കും അടിച്ചെടുക്കുക. ഇപ്പം നമ്മൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ബജിയും ചമ്മന്തിയും കൂടി സെർവ് ചെയ്യാം. നമ്മുടെ ബജിയും ചമ്മന്തിയും നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ബജിക്കടയിൽ നിന്ന് വാങ്ങിക്കണ പോലെ ഇങ്ങനെ സോഫ്റ്റായല്ല ഇരിക്കണേ, നല്ല മുരിഞ്ഞാണ് ഇരിക്കണേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. മാവ് കലക്കുമ്പോൾ അതിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ മാവ് നല്ല ക്രിസ്പി ആയിട്ട് വന്നോളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും അത് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് അറിയിക്കുക. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു വ്യത്യസ്തമായ റെസിപ്പിയുമായി കാണാം. താങ്ക് യു.